ഈസി ഗീ റൈസ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഗീ റൈസ് ഉണ്ടാക്കാം ഏകദേശം ഒരു അര മണിക്കൂർ മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾസ്പൂൺ ഗീ 4 അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇപ്പോൾ 2 ടേബിൾസ്പൂൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ചൂടായി കഴിയുമ്പോൾ 2 ചെറിയ പീസ് സിനമൺ 3 ഏലക്കായ 3 കരിയാമ്പൂ വളരെ കുറച്ച് സ്പൈസസ് മതി നെയ്ച്ചോർ ആയതുകൊണ്ട് നെയ്യുടെ സ്മെല്ല് മുന്നിൽ വെക്കാൻ വേണ്ടിയാണ് മസാലകളൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമ്മളിട്ട് കൊടുത്ത സവോള ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി സോക്ക് അരമണിക്കൂർ കുതിർത്തിയ ബസ്മതി റൈസ് ഡ്രെയിൻ ചെയ്ത് കംപ്ലീറ്റ് വെള്ളം കളഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് ഒന്ന് പതുക്കെ കഴുകി കൊടുക്കും ഒന്നര കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ 2¼ കപ്പ് ബോയിൽഡ് വാട്ടർ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് കുക്കറിൽ വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ എല്ലാവരും നമുക്ക് ചെയ്യാം പ്രഷർ കുക്കറിലാണെങ്കിൽ തിളച്ച് കഴിഞ്ഞിട്ട് അരി ഇട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഈ ഫ്ലെയിൻ കൂട്ടി വെച്ച് ഫസ്റ്റ് ഡിഷിൽ വന്ന് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്കിത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അടപ്പൻ അടച്ച് വെച്ച് 7-8 മിനിറ്റ് എടുക്കുമ്പോഴേക്ക് ഇത് വെന്ത് വരുന്നതാണ് റൈസ് ഫ്രൈ ആയിട്ടുണ്ട് നെയ്യൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് ബോയിൽഡ് വാട്ടർ ഈ വാം വാട്ടർ എങ്കിലും ഉപയോഗിക്കണം ഒഴിച്ചു കൊടുക്കാം 1½ കപ്പ് ബസ്മതി റൈസിന് 2¼ കപ്പ് ബോയിൽഡ് വാട്ടറാണ് ഞാൻ ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഈ ഇതിൻ്റെ ഉപ്പ് നോക്കുക ഉപ്പ് ചെറിയ കുറവായിരുന്നു കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സിമ്മിലിട്ട് അടച്ചു വെച്ച് 8-10 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്താൽ ഇത് റെഡിയായിട്ട് കിട്ടുന്നതാണ് നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം ഇപ്പോൾ 9 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ ഇളക്കിയിരുന്നു വെള്ളമൊക്കെ പറ്റി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് പതുക്കെ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ വറുത്തത് കൊണ്ട് അരി ഒന്നിനോടൊന്നിനോട് മുട്ടിയിട്ടില്ല കുറച്ച് ചൂടാറിട്ട് മാത്രം ഇളക്കിയാൽ മതി നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിൽ ഗീയുടെ അളവ് മസാലയുടെ അളവൊക്കെ ഇഷ്ടാനുസരണം നമുക്ക് മാറ്റാവുന്നതാണ് ഇനി ഇതിനെ നമുക്ക് ഞാൻ കുറച്ച് കാഷ്യൂ ക്രിസ്മസും വറുത്ത് വെച്ചിട്ടുണ്ട്
ഇത് രണ്ടും ഇട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാവുന്നതാണ്. അതുപോലെ സവോള വറുത്തിടാം, അത് ഇഷ്ടാനുസരണം നമുക്ക് നമ്മുടെ ഇഷ്ടം ഫ്ലേവർ അനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ചിലർക്ക് പൈനാപ്പിൾ എസൻസ് പിടിക്കുന്ന ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ഗീ റൈസ്, ഈസി ഗീ റൈസ് റെഡിയായി. ഏകദേശം ഒരു അരമണിക്കൂർ മതി ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് ഫുഡ് ആവശ്യമുള്ളപ്പോൾ ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കും. ഇത് ചിക്കൻ കറിയുടെ കൂടെ, ഓർഡിനറി ചിക്കൻ കറിയുടെ കൂടെ ഗ്രീൻ സാലഡൊക്കെ കൂട്ടി, പിക്കിളൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.